ഞാനുണ്ടാക്കുന്നത് സാമ്പാറാണ്. അതിന് വേണ്ടിയിട്ട് ഞാൻ ഇത്രയും പരിപ്പെടുത്തിട്ടുണ്ട്. ഇത് അരമണിക്കൂർ ഞാൻ വെള്ളത്തിലിട്ട് കൊതിത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. കഴുകി വൃത്തിയാക്കി എടുത്തതാണ്. ഇനി അതിനകത്തേക്ക് രണ്ട് വെളുത്തുള്ളി ഞാൻ ചേർക്കുന്നുണ്ട്. പിന്നെ അതിനകത്ത് ചക്കക്കുരു ചേർക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ഈ പരിപ്പിൽ ഇട്ടിട്ടാണ് ഇത് വേവിച്ചെടുക്കുന്നത്. നമുക്കിനി ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം. പിന്നെ ഒരു ചെറിയ കപ്പ് വെള്ളവും ഞാൻ ഇതിനകത്തേക്ക് ചേർക്കുന്നുണ്ട്. ഇനി നമുക്ക് രണ്ട് വിസിൽ വരുന്നത് വന്നതിന് ശേഷം നമുക്കത് സ്റ്റൗ ഓഫ് ചെയ്യാം. ഞാൻ ചട്ടി വെച്ചിട്ടുണ്ട്. ചട്ടി എല്ലാം ചൂടായിട്ടുണ്ട്. ഇതിനകത്തേക്ക് നമുക്കിനി കടുക് ഇട്ട് കൊടുക്കാം. കടുകൊക്കെ പൊട്ടിത്തന്നെ അതിനകത്തേക്ക് ഞാൻ ചെറിയ ജീരകം ഇട്ട് കൊടുക്കുകയാണ്. പിന്നെ വേണ്ടത് ഇച്ചിരി കറിവേപ്പില, ഒരു വറ്റൽമുളകും ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഞാൻ എടുത്തിട്ടുള്ളൊരു സവാളയാണ്. പച്ചക്കറി കുറച്ചേ ഉള്ളൂ. അപ്പം ഞാനൊരു സവാളയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഒരു തക്കാളി, രണ്ട് മുരിങ്ങയ്ക്കയും, ക്യാരറ്റും, കിഴങ്ങും മാത്രമേ ഞാൻ എടുക്കുന്നുള്ളൂ. പിന്നെ രണ്ട് പച്ചമുളകും ഉണ്ട്. കിഴങ്ങും ക്യാരറ്റും ഞാൻ ആദ്യം ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതൊന്ന് വഴണ്ടി വന്നതിന് ശേഷം നമുക്ക് മുരിങ്ങയ്ക്കായും പച്ചമുളകും ഒക്കെ ചേർത്ത് കൊടുക്കാം. പിന്നത്തേക്ക് ഞാൻ ഒരു തക്കാളി മാത്രമേ ചേർക്കുന്നുള്ളൂ. പുളി ഞാൻ ചേർക്കുന്നില്ല. പുളി വേണ്ടവർക്ക് പുളി ചേർക്കാം. ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കാം. ഈ കഷ്ണങ്ങളെല്ലാം വഴറ്റി വന്നിട്ടുണ്ട്. അതിനകത്തേക്ക് നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. കാൽ സ്പൂണ് മഞ്ഞൾപ്പൊടി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. കാൽ സ്പൂണ് ഉലുവാപ്പൊടി, ഒരു സ്പൂണ് മുളക് പൊടി, അത്ര തന്നെ മല്ലിപ്പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ കാൽ സ്പൂണ് കായപ്പൊടി ചേർത്ത് കൊടുക്കുന്നു. നല്ലപോലെ ഇളക്കി ഈ പൊടികളെയൊക്കെ പച്ചമുളക് മാറിയതിന് ശേഷം നമുക്ക് ഇതിനകത്തേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം. പൊടികളെയൊക്കെ ഒരു പച്ചമുളക് മാറിയിട്ടുണ്ട്. അതിനകത്തേക്ക് ഞാൻ ഒരു ഗ്ലാസ് വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. കഷ്ണമൊക്കെ നല്ലവണ്ണം വെന്തിട്ടുണ്ട്. അതിനകത്തേക്ക് നമുക്കിനി പരിപ്പ് വേവിച്ച് വെച്ച് പരിപ്പ് ചേർത്ത് കൊടുക്കാം. അപ്പം ഞാനിതുപോലെ തവി വെച്ച് ഉടച്ചിട്ടുണ്ട്. ഈ പരിപ്പ് നല്ലവണ്ണം ഉടച്ചിട്ടുണ്ട്. ഇതിനകത്തേം വെള്ളം ഒഴിച്ചിട്ട് ഒരു ചെറിയൊരു കപ്പ് വെള്ളം ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത്. നമുക്ക് ഇതിനകത്തേക്ക് ഇനി പരിപ്പിലേക്ക് ഒഴിച്ചു കൊടുക്കും. ഈ കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കും. ഈ സാമ്പാർ നല്ലവണ്ണം തിളച്ചതിന് ശേഷം നമുക്ക്
സ്റ്റൗ ഓഫ് ചെയ്യും. ഇപ്പോൾ നല്ലോണം തിളച്ചിട്ടുണ്ട്, ഞാൻ സ്റ്റൗ ഓഫ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നല്ല കുറുകിയൊരു സാമ്പാറാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. നിങ്ങളിതുപോലെ ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം.